ഏതു കാലത്തെ കണ്ടാലും കണ്ണു നിറഞ്ഞു പോകുന്ന ചില സിനിമകളുണ്ട് അതിലൊരു സിനിമയാണ് നോക്കത്ത ദൂരത്തെ കണ്ണും നട്ട് ഫാസിൽ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത നോക്കത്ത ദൂരത്തെ കണ്ണും നട്ട് മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഇന്ന് കുഞ്ഞുഞ്ഞമ്മ വൃദ്ധയാണ് പരിക്കയായ വൃദ്ധ കുഞ്ഞുഞ്ഞമ്മ ഏകാഗിനിയാണ് കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു ആ മകൾ ഒരാളോടൊപ്പം ഒളിച്ചോടി കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു അത് അതോടെ കുഞ്ഞുഞ്ഞമ്മ മകളെ പുറംതള്ളി ഭർത്താവ് മരിച്ചതോടെ ഏകാഗിനിയായ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് അയൽവക്കത്തെ കുട്ടികൾ ശല്യമാണ് അവർ നിരന്തരം കുഞ്ഞുഞ്ഞമ്മയുടെ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ച് കുഞ്ഞുഞ്ഞമ്മയെ ശല്യപ്പെടുത്തുന്നു അതുകൊണ്ട് വീട്ടിലെ കോളിംഗ് ബെല്ല് കുഞ്ഞുഞ്ഞമ്മ എടുത്തു മാറ്റി അത്രയേറെ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് വെറുപ്പായിരുന്നു കുട്ടികളെ ഈ സാഹചര്യത്തിലാണ് കുഞ്ഞുഞ്ഞമ്മയുടെ മകളുടെ മകൾ ഗേളി എത്തുന്നത് ഗേളിയെ ആദ്യമൊന്നും കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാൽ പിന്നീട് ഗേളിയെ കുഞ്ഞുഞ്ഞമ്മ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഗേളിയുടെ കുസൃതികൾ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമായി ഗേളിയോടൊപ്പം കുഞ്ഞുഞ്ഞമ്മ പുതിയ ജീവിതം ആഘോഷിച്ചു കുഞ്ഞുഞ്ഞമ്മയുടെ വിരസത അകന്നു കുഞ്ഞുഞ്ഞമ്മയുടെ ജീവിതത്തിൽ ഗേളിയായി എല്ലാമെല്ലാം അയൽവക്കത്തെ വീട്ടിലെ ശ്രീകുമാറും ഗേളിയും തമ്മിൽ പ്രണയത്തിലായി ഗേളിയുടെ കുസൃതികൾ ആദ്യമൊക്കെ ശ്രീകുമാറിനെ ചൊടിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് ശ്രീകുമാർ ഗേളിയെ സ്നേഹിച്ചു തുടങ്ങി ഗേളിയുടെ കുസൃതികൾ ശ്രീകുമാറും ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്രതീക്ഷിതമായി ശ്രീകുമാറിൻ്റെ സുഹൃത്ത് അലക്സ് ശ്രീകുമാറിനെ സന്ദർശിക്കാനെത്തുന്നു അയാൾ ഗേളിയെ കാണുന്നു ഡൽഹിയിൽ നിന്നും മിസ്സായ പെൺകുട്ടിയാണ് ഗേളിയെന്ന് അലക്സ് ശ്രീകുമാറിനോട് പറയുന്നു തുടർന്ന് ശ്രീകുമാർ ഗേളിയെക്കുറിച്ച് അന്വേഷിക്കുന്നു ഗേളി ബ്രെയിൻ ട്യൂമർ രോഗിയാണ് ഏത് നിമിഷവും മരിച്ചു പോകാവുന്ന സ്ഥിതിയിലുള്ള രോഗി ഓപ്പറേഷൻ ഡോക്ടർ നിർദ്ദേശിച്ചു പക്ഷേ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഗേളിക്ക് ഒരുറപ്പുമില്ല ഡോക്ടർമാരും ഉറപ്പ് നൽകിയില്ല അങ്ങനെ പിതാവിനെ പറ്റിച്ച് പിതാവിനെ കബളിപ്പിച്ച് ഗേളി തൻ്റെ അമ്മൂമ്മയെ കാണാൻ എത്തി ഇതാണ് ഗേളിയുടെ ഫ്ലാഷ് ബാക്ക് ഇതറിഞ്ഞ ശ്രീകുമാർ വിഷാദവാനായി അയാൾ അവളുടെ രോഗത്തെക്കുറിച്ച് സംസാരിച്ചു സർജറി ചെയ്യാൻ മടങ്ങിപ്പോകാനായി ഗേളിയെ അയാൾ ഉപദേശിച്ചു അപ്പോൾ ഗേളി ചോദിക്കുന്നു അസ്തമയം എത്തിക്കഴിഞ്ഞു ഇനി ഉദയമുണ്ടോ അപ്പോൾ ശ്രീകുമാർ പറയുന്നു ദൂരെയാണ് അസ്തമയം അത്രയേറെ ഇഷ്ടമായിരുന്നു ശ്രീകുമാറിൻ്റെ ഗേളിയെ ഗേളിയുടെ മരണം ഒരിക്കലും ശ്രീകുമാർ അംഗീകരിച്ചിരുന്നില്ല ഒടുവിൽ ഗേളിയെ കൊണ്ടുപോകാൻ അവളുടെ പിതാവെത്തി കുഞ്ഞുഞ്ഞമ്മ ദുഃഖിതയായി ഗേളിയുടെ രോഗവിവരം അറിഞ്ഞ കുഞ്ഞുഞ്ഞമ്മ തകർന്നു ഗേളി കുഞ്ഞുഞ്ഞമ്മയെ വിട്ട് പിതാവിനോടൊപ്പം പോകാൻ തയ്യാറായില്ല ഒടുവിൽ കുഞ്ഞുഞ്ഞമ്മ ഉറക്ക ഗുളിക കൊടുത്ത് ഗേളിയെ മയക്കിക്കിടത്തി അവളുടെ പിതാവിനോടൊപ്പം അയക്കുന്നു തുടർന്ന് കുഞ്ഞുഞ്ഞമ്മ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിയ കോളിംഗ് ബെല്ല് പുനഃസ്ഥാപിക്കുന്നു ഒരു ദിവസം ഗേളി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാണ് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് അമ്മൂമ്മയും പേരക്കിടാവും തമ്മിലുള്ള സ്നേഹബന്ധം മനോഹരമായി പറഞ്ഞ ചിത്രം രോഗബാധിതയായ യുവതിയും അവളെ സ്നേഹിക്കുന്ന യുവാവും തമ്മിലുള്ള പ്രണയബന്ധം മനോഹരമായി പറഞ്ഞ ചിത്രം പ്രേക്ഷക ഹൃദയത്തെ പരുക്കൻ കൈകൊണ്ട് ഞെക്കിപ്പിടിക്കുന്ന ചിത്രം അത്രയേറെ വേദനയോടെ മാത്രമേ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടിൻ്റെ ക്ലൈമാക്സ് കണ്ടിരിക്കാനാവൂ കുഞ്ഞുഞ്ഞമ്മയായി പത്മിനിയാണ് വേഷമിട്ടത് ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ പത്മിനി ശക്തമായ തിരിച്ചുവരവ് തന്നെ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടിലൂടെ നടത്തി ഗേളിയായി പുതുമുഖം നദിയ മൊയ്തുവിൻ്റെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടിലെ ഹൈലൈറ്റ് നദിയ മൊയ്തുവിൻ്റെ ഹെയർ സ്റ്റൈൽ ആ ചിത്രത്തിൽ നദിയ മൊയ്തു ധരിച്ച വസ്ത്രങ്ങൾ ഒക്കെ പിന്നീട് യുവതികൾ ഫാഷനാക്കി മാറ്റി ഒരു ട്രെൻഡ് സെറ്ററായി നദിയ മൊയ്തു മലയാള സിനിമയിൽ മാറി പിന്നീട് നദിയ മൊയ്തുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിരവധി ചിത്രങ്ങൾ മലയാളത്തിലിറങ്ങിയതും ചരിത്രം മോഹൻലാൽ റൊമാൻറിക് നായകനായി പരിപൂർണതയിലെത്തുന്നത് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടിലൂടെയാണ്
ശ്രീകുമാർ എന്ന കഥാപാത്രത്തിലൂടെ റൊമാൻറ്റിക് നായകനായി മോഹൻലാലിനെ പ്രേക്ഷകർ പൂർണ്ണമായും അംഗീകരിച്ചു. അതുവരെ ശങ്കർ ആയിരുന്നു പ്രേക്ഷക മനസ്സിൽ റൊമാൻറ്റിക് ഹീറോയുടെ പൂർണ്ണത. ശങ്കറിനെ മാറ്റി നിർത്തി ഒരു റൊമാൻറ്റിക് ഹീറോയെ പ്രതിഷ്ഠിക്കാൻ മലയാളത്തിലെ പ്രേക്ഷകർ തയ്യാറല്ലായിരുന്നു. ആ മനോഭാവം മാറ്റി എഴുതിയ ചിത്രമാണ് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട്. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടിലൂടെ മോഹൻലാലിനെ റൊമാൻറ്റിക് ഹീറോയായി മലയാളികൾ അംഗീകരിച്ചു. മോഹൻലാലിൻ്റെ പ്രണയഭാവത്തെ മലയാളികൾ നെഞ്ചോട് ചേർത്തു. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ കരിയറിൽ വഴിത്തിരിവായ ചിത്രമാണ് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട്. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് വൻ വിജയമായി. ഫാസിലിൻ്റെ വിജയ ചിത്രങ്ങളിലൊന്ന്, ഫാസിലിൻ്റെ വൻ വിജയ ചിത്രങ്ങളിലൊന്ന്. ഇന്നും നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് കണ്ണീരോടെയല്ലാതെ കണ്ടിരിക്കാനാവില്ല. ഈ ചിത്രം കാണാത്തവർ ഒന്ന് കാണണം, നിങ്ങളുടെ കണ്ണ് നിറയും തീർച്ചയായും.